ഒരു മഹാദേവിയുടെ മഹാത്മ്യം ഞാൻ പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞ് ആ കഥയിലേക്ക് പോകാം. പണ്ട് ലോകമുദ്ര എന്ന് പറഞ്ഞ ദേവി, അത് ആ ദേവിയുടെ ഭർത്താവാണ് അഗസ്ത്യഭക്തി. സുബ്രഹ്മണ്യമായ സുബ്രഹ്മണ്യനെ കണ്ടു, പൂരിച്ചു, പല കഥകളും ചോദിച്ചു, അതില് കേട്ടു. എല്ലാം കേട്ടിയ ശേഷം ആ അഗസ്ത്യ ചോദിച്ചു, ഏ ദേവി ഭാഗവത നാമം ആ പുരാണം ഉണ്ടല്ലോ, ഉത്തമമാണ് പറഞ്ഞുണ്ടല്ലോ, ആ ദേവി എങ്ങനെയാണ് ആ തൈലോക്യായിട്ട് ജനനി അത് പ്രകീർത്തിച്ചിരിക്കുന്നത്? അപ്പൊ കന്ദ പറഞ്ഞു, ദേവി ഭാഗവത മഹാത്മ്യം കോപത്തും വിസ്തരാക്ഷമ ചുഴു സംപ്രേഷം ഇത്യാണ് അച്യുതാനന്ദയാണ്. അതുപോലെ തന്നെ ബുദ്ധിയും ബുദ്ധിയും പ്രധാനം ചെയ്യുന്നവരാണ്. ആ ദേവി ഈ ഭാഗവതത്തിലാണ് കുടികൊള്ളുന്നത്. ആ ദേവിയുടെ ആ വാഗ്മയി സ്വരൂപമാണ് ഭാഗവതം. അതുകൊണ്ട് ദേവിയെ പൂജിക്കണം എന്നുണ്ടെങ്കിൽ ദേവിയുടെ വിഗ്രഹം കിട്ടിയില്ല പിന്നെ എന്താ പൂജിക്കേണ്ടത്? എന്ത് വെച്ചാ പൂജിക്കേണ്ട ചോദിക്കണ്ട. ദേവി ഭാഗവത കയ്യിലുണ്ടോ? അത് വെച്ചോളൂ, പൂജിച്ചോളൂ, ദേവിയെ പൂജിച്ച പോലെയാണ്. ഇതാണ് വാഗ്മയ സ്വരൂപമാണ് ഭാഗവതം. അത് പഠിക്കുക, കേൾക്കുക ചെയ്താൽ വീട്ടിൽ ലോകത്തൊന്നും കേട്ടാൽ സാധിക്കാതിരിക്കുക. പണ്ട് ആദിത്യന്റെ പുത്രനാണ് ശ്രാദ്ധദേവൻ എന്ന് പറഞ്ഞ രാജാ മഹാൻ ശ്രാദ്ധദേവൻ. അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടാവും മത്സ്യാവതാര കഥ. അതുകൊണ്ട് തന്നെ ഒരു പുത്രൻ ഉണ്ടാവണം എന്നുള്ള ഭാവത്തോടുകൂടി വസിഷ്ഠനെ വിളിച്ച് ഒരു പ്രയാസം നടന്നതാണ്. വസിഷ്ഠൻ പറഞ്ഞു, ആയിക്കോട്ട, ശരി, ഞാൻ ആയിക്കോളാം എന്നും പറഞ്ഞ് പെൺകുട്ടിയുടെ ഉണ്ടായാലും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു പെൺകുട്ടി വന്നിരിക്കോ, ഞാൻ തന്നെ പോതാവും, ഞാൻ തന്നെയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് പിന്നെ മറ്റൊരു കണ്ടാവും, ഞാൻ അമ്മയ്ക്ക് പെൺകുട്ടിയെ വേണ്ടത് അന്ന് തുടങ്ങിയിട്ടുണ്ടോ വേണ്ടത് കാണുന്നത് ഇന്ന് മതിന്നൊന്നുമല്ല.